അപ്പോൾ അച്ചുമിൻസ് പ്ലാന്റ്സിൻ്റെ ഒരുപാട് 35-ൽ കൂടുതൽ മൾട്ടി കളറും അതേപോലെ തന്നെ ഡബിൾ അതേപോലെ തന്നെ മൾട്ടി പെറ്റലുള്ള സൂപ്പർ പ്ലാന്റുകളുണ്ട് കേട്ടോ. അത് കുറച്ച് പേർക്കൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് അയച്ചു കൊടുത്തിരുന്നു. അപ്പം അവർ കെയർ ചെയ്യേണ്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും അതേപോലെ തന്നെ ഈ പ്ലാന്റ് അടുത്ത നേഴ്സറിയിലൊക്കെ ഉണ്ടെങ്കിലും മേടിച്ചിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട കുറച്ചധികം പ്രോ ടിപ്സുകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് കാണുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്കും കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറന്നു പോരുതേ. കാണാൻ അതിമനോഹരം എന്ന് പറഞ്ഞാൽ പോരാ, വളരെയധികം ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം നോക്കി നിന്ന് പോകുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. ആർക്കും സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നുള്ളതാണ് ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും. കട്ടിങ്സ് നട്ടിട്ട് വളർത്താം, അതേപോലെ തന്നെ നമുക്കിതിൻ്റെ കിഴങ്ങിൽ നിന്ന് ഒരുപാട് കുഞ്ഞ് ബേബി പ്ലാന്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു മൾട്ടി കളറ് വരുന്ന ഈ ഒരു 35-ഓളം കളറ് വരുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകത. നമ്മളത് നന്നായിട്ട് ഹാങ്ങിങ് പോട്ടുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനായിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിലത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ് നമുക്ക് പോട്ടിൽ നട്ട് വളർത്താം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലും ഈ ഒരു പ്ലാന്റിനെ നമുക്ക് നട്ട് പരിചരിച്ച് കൊണ്ടുവരാൻ പറ്റും. പരിചരണം വളരെ കുറവ് മതി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പൂക്കൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നുള്ളതാണ് പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റുള്ള ഒരു സ്ഥലത്ത് വയ്ക്കുക. നന്നായിട്ട് തണുപ്പ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പൂക്കൾ കൂടുതൽ വരും. അപ്പോൾ പോട്ടി മിക്സിൽ എപ്പോഴും മിതമായ രീതിയിൽ ഈർപ്പം നടത്തുക. വെള്ളം കെട്ടി നിന്നാൽ ഇതിൻ്റെ അടിയിൽ ചെറിയ ബൾബുകൾ അതിൻ്റെ കിഴങ്ങുകൾ ഫോമായിട്ട് വരും. അത് അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞു ബേബി പ്ലാന്റിൻ്റെ അടിയിൽ നിന്ന് വരുന്നത് കുറയും. അതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിന് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ വളം മിതമായ രീതിയിൽ എപ്പോഴും കിട്ടിയെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ വളം നമ്മൾ ഒരു ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ നമ്മളൊരു 20 ദിവസത്തേക്ക് ആവുന്ന സമയത്ത് പൂക്കളുടെ എണ്ണവും അതേപോലെ തന്നെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് 15 ലിറ്ററിലേക്ക് 19 രാസവളം കേട്ടോ. അതാണ് ഇതിന് ഏറ്റവും നല്ലത്. അത് നമ്മൾ 15 ലിറ്ററിലേക്ക് ലയിപ്പിക്കുക. വീര്യം കൂടിപ്പോയാൽ ഇതിൻ്റെ കിഴങ്ങുകളും പ്ലാന്റും നശിച്ചു. അപ്പം മാക്സിമം ലൈറ്റായിട്ട് നമ്മൾ ഇതിന് ഓരോ 10 ദിവസവും ഇതേപോലെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പോട്ടി മിക്സ് നമ്മളെടുക്കുമ്പം പകുതി ഭാഗത്തേക്ക് ചകിരിച്ചോറ് എടുക്കുക, പകുതി ഭാഗത്തേക്ക് ചാണകപ്പൊടി എടുക്കുക കേട്ടോ. ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വലിയൊരു പ്ലാന്റ് ആവുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു കൂടയിലൊക്കെ വരുന്നത് നമ്മൾ ചെറിയ പോട്ടിലൊക്കെ നട്ടത് റീപോട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാം. ഇതിൻ്റെ കമ്പുകൾ കുത്തി മുളപ്പിക്കുമ്പോഴാണെങ്കിൽ നമ്മൾ ചകിരിച്ചോറ് എടുക്കുക, ബാക്കി കാൽഭാഗത്തേക്ക് മണ്ണ് എടുക്കുക, കാൽഭാഗത്തേക്ക് ചാണകപ്പൊടി എടുക്കുക. ഇത് നമുക്ക് ഇതേപോലെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ കമ്പുകൾ, ഇളം മൂപ്പുള്ള കമ്പുകൾ കേട്ടോ, ഒരുപാട് മൂപ്പായതോ അല്ലെങ്കിൽ കൂടുതൽ പൂക്കൾ തന്ന ഒരു സ്റ്റെം എടുക്കരുത്. നമുക്ക് പൂക്കൾ ഒക്കെ വന്ന് കുറച്ചൊക്കെ ഒരു പൂക്കൾ തന്നു കഴിഞ്ഞ് സ്റ്റെമ്മുകൾ എടുത്തിട്ട് നമുക്ക് ഇതിൽ കുത്തി വെച്ച് കൊടുക്കാവുന്നതാണ് ഈ ഒരു പോട്ടി മിക്സിൽ കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ചിഫി കിറ്റിലൊക്കെ നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. വേര് പിടിച്ച് നന്നായിട്ട് ഈ പ്ലാന്റ് വളർന്നു വരും. അതിനുശേഷം പിന്നീട് നമുക്ക് അതിൽ കിഴങ്ങുകൾ ഉണ്ടാവും. അതാണ് അടുത്ത കൊല്ലത്തേക്ക് കേട്ടോ. ഇതേപോലെ നമ്മൾ ജിഫി കിറ്റിലാണ് നമ്മളിതിൻ്റെ സ്റ്റെമ്മുകൾ കുത്തി കൊടുക്കുന്നത്. കുത്തി കൊടുത്താൽ അതിൽ വേര് വന്ന് ഈ വേര് നീണ്ടു വരുന്നതിനനുസരിച്ചിട്ട് അതിലിങ്ങനെ ചെറിയ ചെറിയ ബൾബ് പോലെ അല്ലെങ്കിൽ നീണ്ട രീതിയിലൊക്കെ അതിന് കിഴങ്ങ് വരാറുണ്ട്. ഓരോ പ്ലാന്റിനും ഓരോ രീതിയിലാണ് കിഴങ്ങ് വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി ഉണങ്ങിപ്പോയാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ നല്ല രീതിയിൽ ആ ഒരു പോട്ടി മിക്സിൽ ഈർപ്പം നിലനിർത്താമെങ്കിൽ ഇതിന്ന് പിന്നെയും നമുക്ക് ഒരുപാട് ബേബി പ്ലാന്റ് ഈ കിഴങ്ങുന്ന് വരും കേട്ടോ. അങ്ങനെയും നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു കാരണവശാലും നശിച്ചു പോകാത്തൊരു ചെടിയാണിത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ചെടിയിൽ നല്ല പൂക്കൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ ഡെഡ് ഹെഡായിട്ട് ഇങ്ങനെ വരും. അത് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ സീഡ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ചെടി ശ്രമിക്കുന്നതാണ്. ഇതിൻ്റെ സീഡ് നട്ടാൽ പിടിക്കുമെന്ന് നമുക്കറിയില്ല, നട്ടാൽ പിടിക്കാൻ സാധ്യത കുറവാണ്. എന്തായാലും അതിൻ്റെ ഒരു കായ അല്ലെങ്കിൽ ആ ഒരു സീഡ് മൂക്കാനായിട്ട് അനുവദിക്കരുത്. നമ്മൾ കുറച്ചധികം നല്ല പൂക്കൾ തന്നു കഴിയുമ്പം ആ ഒരു ഇത് നമുക്ക് ഡെഡ് ഹെഡായിട്ട് നിൽക്കും. അത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ കൂടുതൽ പൂക്കൾ അല്ലെങ്കിൽ ആ ഒരു തണ്ട് മുരടിക്കാതെ അല്ലെങ്കിൽ ആ ഒരു തണ്ട് മൂക്കാതെ എപ്പോഴും ഇളയ തണ്ടായിട്ട് നിൽക്കുകയും അതിലൊക്കെ നിറച്ച് അതിൻ്റെ നന്നായിട്ട് ബ്രാഞ്ച് വരികയും അതിലൊക്കെ നിറച്ചും നമുക്ക് പൂക്കൾ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉള്ളവർ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് അതിൽ പൂക്കൾ കുറയുന്ന സമയത്ത് നമുക്കിതിൻ്റെ തണ്ടുകളൊക്കെ ഒന്ന് ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഹാർഡ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ അടിയിൽ നിന്ന് പിന്നെയും നല്ല കുഞ്ഞു ബേബി പ്ലാന്റുകൾ വരും. അതിൽ പിന്നീട് നമുക്ക് പൂക്കൾ കിട്ടും. അപ്പോൾ അതേപോലത്തെ ഒരു ഹാങ്ങിങ് പോട്ടൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് ഒന്നോ രണ്ടോ ചെറിയ ഇളയ ബ്രാഞ്ചുകൾ നിർത്തിയിട്ട് മൂത്ത ബ്രാഞ്ചുകൾ പൂക്കൾ ഏറ്റവും കുറവുള്ള ബ്രാഞ്ചുകളൊക്കെ വെട്ടിക്കൊടുത്താൽ ആ ഇളയ ബ്രാഞ്ചിൽ നമുക്ക് പൂക്കൾ കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കിഴങ്ങുന്ന നമുക്ക് പുതിയ ബ്രാഞ്ചുകൾ കുഞ്ഞു ബേബി പ്ലാന്റ് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് സ്റ്റെം ഇതേപോലെ എടുത്തിട്ട് നട്ട വീഡിയോ കാണിച്ചിരുന്നു. ആ നട്ടതിൽ നിന്നിട്ടാണ് നമുക്ക് കണ്ടോ അടിയിൽ നിന്ന് ഒരുപാട് കുഞ്ഞു ബേബി പ്ലാന്റും അതേപോലെ തന്നെ അതിൻ്റെ തണ്ടുകളും നീണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ തണ്ടുകൾ നമ്മളെല്ലാം
കട്ട് ചെയ്ത് അതിൻ്റെ തൂമ്പ് ഭാഗവും കട്ട് ചെയ്തിട്ട് നമ്മളിത് അവിടെ ഒരു നാലോ അഞ്ചോ അതിൻ്റെ ഇല വരുന്ന ഭാഗത്തിനാണല്ലോ നമ്മൾ നോഡ് എന്ന് പറയുന്നത്, ആ ഭാഗം നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ പോട്ടി മിക്സ് നിറച്ചിട്ട് അതിൽ കുത്തി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ കുത്തി വെച്ചിട്ട് കണ്ടോ നിറച്ചു അടിയിൽ നിന്ന് ചെറിയ ചെറിയ തൈകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ രണ്ട് മൂന്നാല് വലിയ തണ്ടുകൾ വന്നിട്ടുണ്ട്. ഇതെന്നൊക്കെ കൂടുതൽ ബ്രാഞ്ചുകൾ വരികയും അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ട് വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പം ഈ പ്ലാന്റുകളുള്ളവർക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വളങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു നോഡ്, ഒരു നോഡ് നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്കും അടുത്തൊരു നോഡ് നമ്മൾ എന്ത് ചെയ്യണം മണ്ണിൽ ഇങ്ങനെ മുട്ടിയ പോലെ നിർത്തണം കേട്ടോ. അപ്പോൾ ആ ഭാഗത്തു നിന്ന് നമുക്ക് പെട്ടെന്ന് വേര് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങൾ. എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് എഴുതി ചോദിക്കുക. അതേപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും തന്നെ ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരുന്നതായിട്ടാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ വീട്ടിലുള്ള പ്ലാന്റിൻ്റെ ഒക്കെ ഫോട്ടോസ്, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള വെള്ള അല്ലെങ്കിൽ സ്കൈ ബ്ലൂ, റോസ്, വയലറ്റ് ഇങ്ങനത്തെ രണ്ട് മൂന്നാല് കളറൊക്കെ നമ്മൾ നാടൻ ടൈപ്പുകൾ കണ്ടു വരുന്നുണ്ട്. ആ ഒരു ടൈപ്പും അതേപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പിലൊരു അഞ്ച് കളർ വരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരുകൂടി ചെയ്യും കേട്ടോ. അപ്പോൾ 19 19 19 രാസവളം നമ്മൾ 15 ലിറ്ററിൽ ഒരു സ്പൂൺ നന്നായിട്ട് ലയിപ്പിച്ച് നമ്മൾ ഓരോ 10 ദിവസത്തിലും ഇതിൻ്റെ ഇലകളിൽ തെളിച്ചു കൊടുക്കുകയും അതേപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഒരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ. ഇത് ചെയ്തു കൊടുക്കാനായിട്ട് മറന്നു പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കണ്ടവർക്ക് ഈ ഒരു കാര്യം കൂടി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ അതുകൂടിയും ചെയ്തു വെച്ചേക്കുക. മെഗാ ബമ്പർ കണ്ടൻറ്റുകൾ കിട്ടാനായിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ബെല്ലൈക്കൺ ഒന്ന് മാറ്റിക്കൂടിയും വെച്ചേക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.